കൈയിലെ പണം വെറുതെ വെക്കേണ്ട. KSFയിൽ നിക്ഷേപിച്ച് 8.25% പലിശ നേടൂ. നേട്ടം നിക്ഷേപ പദ്ധതി, ഇതിനേക്കാൾ നേട്ടം മറ്റൊന്നില്ല. വേണുവിനൊക്കെ എനിക്ക് ചെറുപ്പം മുതൽ അറിയാം. താഴ്വാരത്തിൻ്റെ ഒക്കെ സമയത്ത് വീട്ടിൽ വന്നിട്ടുള്ള ഡിസ്കഷൻസിൻ്റെ ടൈം മുതൽ വേണുവിനൊക്കെ നമുക്ക് അറിയാം. എനിക്ക് ആകെ ഉള്ളൊരു ഓർമ്മ, താഴ്വാരം എന്ന് വീട്ടിൽ ഉണ്ടാക്കിയത് ഞാൻ കണ്ടിട്ടുണ്ട്. എഴുത്തില്ലേ താഴ്വാരം എന്നുള്ളത്, അത് ക്ലേ തന്നെ വെച്ച് എഴുതിയിട്ടുള്ളതാണ്. ആ 3D ഫീൽ കിട്ടാനായിട്ട് സാധനമായിട്ട് വീട്ടിൽ തന്നെ നമ്മൾ അച്ഛനൊക്കെ ആയിട്ട്. ഒഫ്കോഴ്സ് ദേവർമകൻ്റെ ക്ലൈമാക്സോ അല്ലെങ്കിൽ താഴ്വാരോ ഒക്കെ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ബട്ട് വി മൈറ്റ് നോട്ട് ബി ഡൂയിങ് ദ സെയിം. അടുക്കളയിൽ തുപ്പുന്നുണ്ട്, അത് ഇനീഷ്യലി ഇല്ല. നമ്മളത് ഷൂട്ട് ചെയ്യുമ്പോഴുള്ള അതെ അതെ ആഡ് ഓൺ. ഇതിൻ്റെ ഒരു ട്രാക്കിലേക്ക് വീഴാനായിട്ട് ഒരു 2-3 days നല്ല ടെൻഷൻ ഉണ്ടായി. അത് ഷൂട്ട് ചെയ്തത് യക്ഷിയുടെ സീക്വൻസ് ആണ്. ആ ഫസ്റ്റ് സീനാണ് അവർ ടെസ്റ്റ് ചെയ്തത്. സോ ഇറ്റ്സ് എ ബിറ്റ് ടെൻസ് ഹൗ ടു പോർട്രേ അഗെയിൻ തിങ് ബട്ട് രാഹുൽ വാസ് നല്ല കട്ടയ്ക്ക് നിന്നു. ചെറിയൊരു നെർവസ്നെസ് ഉണ്ടാവും. ആക്ച്വലി ആ നെർവസ്നെസ് ഇല്ലെങ്കിലാണ് പ്രശ്നം. ചെറിയൊരു ഐ തിങ്ക് ഈവൻ നമുക്ക് അവിടെ വേണ്ട, മേ ബി യു നോട്ട് സേ ഇറ്റ് ഓർ ഷോ ഇറ്റ്, ബട്ട് എവ്രി ആക്ടർ വുഡ് ഹാവ് സിദ്ധാർത്ഥ് ഭരതനാണ് ഇപ്പോൾ രമേഷിൻ്റെ ഒരു മാസീവ് തിയേറ്റർ സക്സസിനപ്പുറം OTT റിലീസിന് ശേഷമുള്ള സമയത്ത് നമ്മൾ സംസാരിക്കുന്നത്. ഈ ബ്രഹ്മയുഗം അതിൻ്റെ ഫസ്റ്റ് ഷോട്ട് മുതൽ അല്ലെങ്കിൽ ഫസ്റ്റ് സീന് മുതൽ തന്നെ അതിൻ്റെ കാലം അടയാളപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ വ്യൂവർ ആസ് എ വ്യൂവർ പെർസ്പെക്റ്റീവ് നമ്മൾ കാണുമ്പോൾ ഓക്കെ 17-ാം നൂറ്റാണ്ടിലെ കാഴ്ച ഇതാണല്ലോ, ഇതാണല്ലോ 17-ാം നൂറ്റാണ്ടിലെ കാഴ്ച എന്ന് ആണ് ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ രാഹുലേട്ടൻ വന്നിട്ട് ഈ കഥ, ഈ പേരില്ലാത്ത ഈ കഥാപാത്രത്തിനെ പറ്റി ആദ്യം പറയുമ്പോൾ സിദ്ധാർത്ഥനൊക്കെ സ്ട്രൈക്ക് ചെയ്യുന്ന ആദ്യം ഇതിൻ്റെ കാലം അടയാളപ്പെടുത്തിയതാണോ, ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ട്രീറ്റ്മെൻ്റ് ആണോ, മമ്മൂക്ക ഫാക്ടറാണോ, എന്താണ് ആദ്യം സ്ട്രൈക്ക് ആകുന്നത്? സ്ട്രൈക്ക് ആകുന്നത് ഇതിൻ്റെ കഥയാണ്, ഇതിൻ്റെ ഈ പോക്ക്, ട്വിസ്റ്റ് ടേൺസ്, പേസ് കൂടിക്കൂടി വരുന്നത്, വളരെ സ്ലോ എന്ന് തുടങ്ങി പിന്നെ ബ്രേക്ക് നെക്ക് സ്പീഡിലേക്ക് സാധനങ്ങൾ നീങ്ങുന്നത്, അതൊക്കെയായിരുന്നു ഏറ്റവും കൂടുതൽ ബേസിക്കലി. അത് ഭയങ്കരമായിട്ട് വർക്കായി. അപ്പോൾ പിന്നെ പുള്ളി പറയുന്നതെല്ലാം അതിലേക്ക് ആഡ് ഓൺസ് ആണ്. പറഞ്ഞ പോലെ ഇത് പീരിയഡ് ആണ് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, മമ്മൂക്ക ഉണ്ടെന്നറിയാം, മമ്മൂക്കനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കഥ പറയുമ്പോൾ തന്നെ ഇന്നതാണ്, കുടുംബൻപൂറ്റി ആണ് മമ്മൂക്ക എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഇനീഷ്യലി മേജറായിട്ട് വർക്കായത് ഇതിൻ്റെ സ്റ്റോറിയുടെ പോക്ക് തന്നെയാണ്. ഈ മൂന്ന് പേരെ വെച്ചിട്ട് വെരി അമേസിംഗ്ലി ഹി ഹാസ് ക്രാഫ്റ്റഡ് ദ ഹോൾ തിങ്. സോ ദാറ്റ് വാസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഈ അടുക്കള എന്ന് പറഞ്ഞ സ്പേസ് ഉണ്ടല്ലോ, അതായത് ഈ അടുക്കളക്കാരൻ്റെ സ്പേസ് ഭയങ്കര ഒരു വൃത്തിഹീനമായ ഒരു സ്പേസാണ്. ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഭയങ്കര വൃത്തിഹീനമാണ്. ഈ അടുക്കളക്കാരൻ്റെ ഒരു ബ്രീഫും തന്നതൊക്കെ ഏറ്റവും വൃത്തിയില്ലാത്തൊരാള് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് ഷോട്ട് മുതൽ തന്നെ അത് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഈ വേറെന്താ ബ്രീഫ് എന്നുള്ള രീതിയിൽ ഈ ക്യാരക്ടറിനെ പറ്റി പറയുമ്പോൾ എന്താണ് പറഞ്ഞത്? അതായത് മൊത്തമായിട്ട് ആ ക്യാരക്ടറിനെ കുറിച്ച് ഒരു ഒറ്റരിപ്പിൽ അല്ല അത് പറയുന്നത്. ബിക്കോസ് വി ബോത്ത് ആർ ഡീകോഡിങ് ഇറ്റ് ആസ് വി ആർ ഡൂയിങ് ഇറ്റ്. ഇനീഷ്യൽ ബ്രീഫ് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞൊക്കെ തന്നെയാണ്, വൃത്തി ഇല്ലാത്ത ഒരാൾ വളരെ വൃത്തിയായിട്ട് ഒരു അടുക്കളയിൽ പ്രവർത്തിക്കുന്നു, അയാൾക്ക് കുറേ അങ്ങനത്തെ മാർക്സും അല്ലെങ്കിൽ ബേസിക്കലി ലുക്സ് ഡേർട്ടി, സ്വെറ്റ്, ഇതൊക്കെയാണ് അതിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് വെരി റഫ് കുക്കിംഗ് സ്റ്റൈൽസ്, പച്ചക്കിടുന്ന പോലെ വളരെ ലാഘവത്തിലാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനീഷ്യൽ. ഇപ്പോൾ ഈ കഥ പറയുന്ന സമയത്തൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ക്യാരക്ടർ ട്രേറ്റ്സിൻ്റെ സാധനത്തിലേക്ക് കൂടുതൽ കൂടുതൽ വരികയും അത് പരസ്പരം ഞങ്ങൾ മനസ്സിലാക്കുക. അത് അതിൽ ഇങ്ങനെയൊക്കെ ആണ് അവൻ എന്നുള്ളത്. ഇപ്പോൾ അടുക്കളയിൽ തുപ്പുന്നുണ്ട്, അത് ഇനീഷ്യലി ഇല്ല. അത് നമ്മളത് ഷൂട്ട് ചെയ്യുമ്പോഴുള്ള അതെ അതെ ആഡ് ഓൺസ് ആണ്. അപ്പോൾ ഹി വാസ് അപ്രീഷിയേറ്റിംഗ് ദാറ്റ്, ഇറ്റ് ആഡ്സ് മോർ ടു ദ തിങ്. ഇത് സിദ്ധാർത്ഥിൻ്റെ കയ്യിൽ നിന്ന് ഇടുന്നൊരു ഇതാണ്. അത് ആ സമയത്ത് ഇങ്ങനെ ആവാം എന്നുള്ള, ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ചെയ്യട്ടെ, അത് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവുമല്ലോ ആസ് എൻ ആക്ടർ. സോ ബട്ട് ഹി വാസ് ഓക്കെ വിത്ത് ദാറ്റ്. അതുപോലെ തന്നെ വേറെ പല സാധനങ്ങളും, ഇപ്പം നിൽക്കുമ്പോഴും ഈ തേവൻ വന്ന് വീട്ടിൽ ആദ്യം വന്ന് പാടുമ്പോൾ അയാളുടെ ഡിസിൻട്രസ്റ്റ്, അതിൽ ഇയാൾ പോറ്റീനെ നോക്കുന്നുണ്ട്, അത് ഈസ് ഗെറ്റിംഗ് ലൈക്കിങ് ഇറ്റ്,
ഇവ ഇവ നിൽക്കുകയാണല്ലോ എന്നുള്ളത്. അപ്പം മേ ബി ആദ്യം ഇയാൾ പറഞ്ഞുവിടാൻ നോക്കിയതായിരിക്കാം, ഹീസ് ഫെഡ് അപ്പ് ഓഫ് ടേക്കിംഗ് വൺ മോർ കുഴി എന്ന് പറയുന്ന ആ ആറ്റിറ്റ്യൂഡിലായിരിക്കാം നിൽക്കുന്നത്. ഇതെല്ലാം നമ്മളവിടെ ചെയ്യുന്ന സമയത്ത് ഞാനും രാവിലെ ഉള്ള ഡിസ്കഷൻസിലാണ് നമുക്കും ഇങ്ങനെയായിരിക്കും ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് കൊണ്ടുവരാം കൊണ്ടുവരാം എന്ന് പറയുന്നത്. ഇനീഷ്യൽ വാച്ചിൽ ഇതൊന്നും നമുക്ക് കത്തില്ല. ടൈസിലൊക്കെ വരുമ്പോ ഇയാളുടെ ചില നോട്ടത്തിലും സാധനത്തിലും ഒക്കെ ഇത്തരം ഡീറ്റെയിൽസ് വർക്ക് ചെയ്യാൻ പറ്റി. സോ എഴുതിയതിനെക്കാട്ടിലും വി കുഡ് വർക്ക് ഇറ്റ് ഔട്ട്. ഈ സിദ്ധാർത്ഥ് ഭരതൻ ആസ് ആൻ ആക്ടർ ഒരു ഒരു സ്റ്റേജ് പെർഫോമർ എന്നുള്ള രീതിയിൽ നല്ലല്ലോ വരുന്നത്. മോണാക്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡപ്പ് കോമഡി അങ്ങനെ ഒരു സ്പേസ് നല്ലല്ലോ വരുന്നത്. പക്ഷെ ബ്രഹ്മയുഗത്തിന് ഒരു ഒരു പോയിന്റ് കഴിഞ്ഞാൽ അതിലിപ്പോ പോറ്റിയും തേവനും അടുക്കളക്കാരും തമ്മിലുള്ള ഡൈനാമിക്സ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങേയറ്റം ഒരു ഒരു സ്റ്റേജ് പെർഫോമൻസ് എന്നുള്ള രീതിയിൽ പെർഫോമൻസിന് മാത്രം നിൽക്കുന്ന ഒരു ഒരു സംഗതിയായിട്ട് മാറുന്നുണ്ടല്ലോ. പക്ഷേ നിങ്ങൾ പറഞ്ഞ പെർഫോമൻസും ഈ പെർഫോമൻസും തമ്മിൽ വ്യത്യാസം, ഈ ഇൻഹിബിഷൻസിനെ മറികടക്കാൻ എന്താ അങ്ങനെ ഒരു ടെൻഷൻ ഫാക്ടർ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ഒരു വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു ഇതിലേക്ക്. ആ ഇത് ഇതിൻ്റെ ഒരു ട്രാക്കിലേക്ക് വീഴാനായിട്ട് ഒരു 2-3 ഡേയ്സിൽ നല്ല ടെൻഷൻ ഉണ്ടായി. Are we going the right way or ഇത് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണല്ലോ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ആൻഡ് ഇറ്റ് വിൽ ബി ദയർ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു വിവേദായെന്നുള്ളത്. ബട്ട് സ്ലോലി സ്ലോലി അത് മാറി മാറി വന്നു. സെൻസ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ക്രാക്കിങ് സാധനങ്ങളൊക്കെ വരുന്നതോടുകൂടിയാണ് ആ കോൺഫിഡൻസ് വരുന്നത്. അത് ഫോഴ്സ് ചെയ്യുന്ന ഒരു ക്യാരക്ടറല്ല, ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഒരു കിട്ടുന്ന ഒരു. ഇപ്പോൾ ആസ് എ ഡിറക്ടർ പോലും ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ആദ്യത്തെ 2 ദിവസം ഒന്ന് ട്രാക്കിലാവാൻ എനിക്ക് ആക്ടേഴ്സൊക്കെ ഒന്ന് ആ ട്രാക്കിലാവാൻ ഒരു ചെറിയ ടൈം, അതെനിക്ക് ബിഹൈൻഡ് ദ ക്യാമറ എനിക്കത് അറിയാം, അതെടുക്കും, അത് അത് സ്വാഭാവികമാണ്, അത് സംഭവിക്കണം എന്നുള്ളത്. സോ വെൻ ഐ കെയിം ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ഓൾസോ അത് തന്നെ സംഭവിക്കുകയും ചെയ്തു. 2-3 ദിവസം എടുക്കും എടുക്കാൻ. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, ഒരു വലിയ കാലയളവ് ഉണ്ടായിരുന്നോ ഇന്നെടുക്കാൻ? ചെറിയൊരു ഒരു സാധനം. പിന്നെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് റീഡിങ് സെഷൻസും സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറേയൊക്കെ കാര്യങ്ങൾ അതിൽ തന്നെ പോയി. ഇപ്പോൾ ഇയാൾ സംസാരിക്കുന്ന രീതി വളരെ ലോ വോയിസിൽ, ബേസ് വോയിസിൽ, ഒരു വികാരമില്ലാതെ മുഖത്ത് പോലും നോക്കി പറയാത്ത ഒരാളാണെന്നൊക്കെ ഉള്ളത് ഷൂട്ടിന് മുമ്പേ തന്നെ നമുക്കത് ഡിസൈഡ് ചെയ്യാൻ പറ്റി ഈ റീഡിങ് സെഷൻസിലും സാധനത്തിലും ഒക്കെ. സോ പിന്നെ അവിടെ ചെന്നിട്ടുള്ള ഈ ചെറിയ ചെറിയ ഇംപ്രൊവൈസേഷൻസിലാണ് ബാക്കി. റീഡിങ് സെഷൻസ് വിത്ത് മമ്മൂക്ക ആയിരുന്നു? അല്ല അല്ല, വിത്ത് ഡയറക്ടർ ആയിരുന്നു, രാഹുലായിട്ടായിരുന്നു. അതല്ലാതെ ടെസ്റ്റ് ഷൂട്ട്സും ഒക്കെ ടെസ്റ്റ് ഷൂട്ട്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. ട്രീറ്റ്മെന്റിന്റെ ഒരു, അതെ, ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഒരു വയബിലിറ്റി അറിയാനായിട്ടും. അത് ഷൂട്ട് ചെയ്തത് യക്ഷിയുടെ സീക്വൻസ് ആണ്, ആ ഫസ്റ്റ് സീനാണ് അവർ ടെസ്റ്റ് ചെയ്തത്. അപ്പൊ അതിലൂടെ യക്ഷിയുടെ ഫോമിലും രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഒരു ഫൈൻ ട്യൂണിങ് നടന്നിട്ടുണ്ട്. ബിക്കോസ് അന്ന് കണ്ട ആ കോസ്റ്റ്യൂമോ സെറ്റപ്പോ അല്ല പിന്നെ നമ്മൾ ഫൈനലിലേക്ക് വരുമ്പോൾ. സോ ദേ ഹാഡ് എ റൺ ത്രൂ ഓൺ ദാറ്റ് ഓൾസോ. ഈ ആദ്യം മുതൽ തന്നെ ഇയാളുടെ കഴുത്തിന് പിടിക്കുന്നുണ്ട്, ഇയാളെ മുഖത്ത് തുപ്പുന്നുണ്ട്. പിന്നെ അതിനുശേഷമൊക്കെ അടുക്കളയില് ഒന്നും ഇല്ല എന്ന് പറയുന്നൊരു ഡയലോഗിൽ ഈ ഈ പവർ ഡൈനാമിക്സ് മാറുന്നുണ്ട്. അവിടെ അടുക്കളക്കാരൻ്റെ ഒരു പവർ അവിടെ കാണിക്കുന്നുണ്ട്. അത് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു ലെജൻഡറി ആക്ടറിന്റെ കൂടെയും കൂടെ ആണല്ലോ. ആ മൊമെന്റിലൊക്കെ എങ്ങനെയാണ് ആ ട്രാൻസിഷൻ സംഭവിക്കുന്നത്? ഭയങ്കര ഇൻട്രസ്റ്റ്. എന്താണ് ആ കിക്ക്? എന്താണ് സിദ്ധാർത്ഥിന്റെ ഒരു കിക്ക്? എന്താ എൻ്റെ കിക്ക്? എൻ്റെ ആദ്യത്തെ സീനായിരുന്നു അത്, ആക്ച്വലി ലിറ്ററലി വൺ ഓഫ് ദി ആദ്യം മറ്റേ ഭക്ഷണം കഴിക്കുന്ന സീനാണ് അടുത്ത. അപ്പോൾ ആദ്യത്തെ രാത്രി ഭക്ഷണം കഴിക്കുന്നതിൽ ഞാൻ വന്ന് പാത്രം വെച്ചിട്ട് പോകണേ ഉള്ളൂ, വലിയ കുഴപ്പമില്ലായിരുന്നു. പിറ്റേ ദിവസം രാത്രിയാണ് ഈ സംഭവിക്കുന്നത്, ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ സീൻ സംഭവിക്കും. സോ നല്ല നെർവസ് ആയിരുന്നു കാര്യത്തിൽ. ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ആക്ഷൻ സീക്വൻസിലേക്ക് നമ്മൾ നേരെ വെറി ഇൻവോൾവ് ആവുന്നത്. സോ ഐ വാസ് എ ബിറ്റ് ടെൻസ്ഡ് ഹൗ ടു പോർട്രേ അഗെയിൻ thing, but Rahul was alla kattaki ninnu kooda mugathu tuppuna scene okke namukku mugathalla kayila tuppu kayila alle cut shot allalo namukku theater nadumba nammada namukku verna oru impact undallo adinum angane undayirunnu adu ayakku oru basically adu kittuna ayalda aa oru desham thaneyanallo ayakku adu cheyumbo onnum parayanum pattunnilla ennu sahanayittu pakshe ullil alla സാധനം പറയുന്നുണ്ട് പുള്ളി, ഒരു അതിനെ എതിർക്കുന്നുണ്ട് പുള്ളി ഫുൾ ലൗഡ് ആയിട്ട് തന്നെ. അതായിരുന്നു ദാറ്റ് വാസ് ദ ബ്രീഫ് രാഹുൽ ഗേബി. ദിസ് വിൽ ബി ദ തിങ്ക്. ഈ ആക്ടറിന്റെ ഇൻഹിബിഷന്റെ കാര്യം നമ്മൾ സംസാരിച്ചല്ലോ. അപ്പൊ ഈ എനിക്ക് തോന്നുന്നു ബ്രഹ്മയുഗത്തിലൊക്കെ പിന്നെയും ഒരു
കുറച്ചുകൂടെ ഒരു ലിമിറ്റഡ് ക്രൂ ആണ്, നിങ്ങളുടെ ഒരു കംഫർട്ട് സ്പേസ് ആണ്, നിങ്ങളുടെ ലിമിറ്റഡ് സ്പേസിൽ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ആദ്യം ക്യാമറയുടെ മുന്നിലൊക്കെ വരുമ്പോൾ നമ്മളിലൊക്കെ നമ്മൾ നിന്ന സിനിമയിലൊക്കെ വരുമ്പോൾ അതിലിപ്പോൾ രാക്ഷസി സോങ്ങിലൊക്കെ ഒരു ഷോട്ടിൽ തന്നെ ഒരു 1500 ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് ആ കോളേജിൽ. അതിലൊക്കെ ഈ ഇൻഹിബിഷനെ അതിനെ ഡ്രൈവ് ചെയ്യാൻ അതിനെ ഫൈറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരുന്നു. നമ്മൾ ഇവൻച്വലി യു വിൽ ഹാവ് ടു ഡു ഇറ്റ്, നോ യു കാൻ ബി ഷൈ ആൻഡ് സ്റ്റേ അവേ. അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവിടെ വന്നേക്കൂടെ. ഇവിടെ വന്നിട്ട് ചെറിയൊരു നെർവസ്നെസ് ഉണ്ടാവും. ആക്ച്വലി ആ നെർവസ്നെസ് ഇല്ലെങ്കിലാണ് പ്രശ്നം. ഒരു ചെറിയൊരു ഐ തിങ്ക് ഈവൻ നമുക്ക് വുഡ് ഹാവ് ഹാഡ് ഇറ്റ്, മേ ബി യു വിൽ നോട്ട് സേ ഇറ്റ് ഓർ ഷോ ഇറ്റ്, ബട്ട് എവറി ആക്ടർ വുഡ് ഹാവ് ദാറ്റ്. ആദ്യം ഒരു സാധനം നമ്മൾ ചെയ്യാൻ പോകണു, കുറേ അൺനോൺ, ക്രൂവിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്, ഇങ്ങനെയൊക്കെ കുറേ വിഷയങ്ങളുണ്ടല്ലോ. സോ ബട്ട് സ്ലോലി നമ്മൾ ഒരു 1 or 2 days ഈ പറഞ്ഞ ഈ ട്രാക്കിൽ വീഴുന്നതിൻ്റെ ഒരു വേ യു ഗെറ്റ് ഫെമിലിയർ വിത്ത് ഓൾ ദ ഫേസസ് ദറ്റ് ആർ ലുക്കിംഗ് അറ്റ് യു വൈൽ യു പെർഫോമിങ്, ഇതെല്ലാം ആയി വരുമ്പോഴാണ് നമുക്കും ഒന്ന് ഫ്രീ ആവാൻ പറ്റുക, അതിലേക്ക് വീഴാൻ പറ്റുക. പിന്നെ ഭയങ്കര ആ ക്രിയേറ്റീവ് സൈഡോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആഡ്ഓൺസ് ഒക്കെ ആയിട്ട് അപ്പോഴാണ് നമ്മൾ കൂടുതൽ ഫ്രീ ആവുക. ദേ ആർ മേക്കിംഗ് യു പെർഫോം എന്നും കൂടെ ഉണ്ട് ചുറ്റിനുള്ള ആൾക്കാരും കൂടെ. ഈ സിദ്ധാർത്ഥിന്റെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ എന്നുള്ള രീതിയിൽ ഇപ്പൊ ബ്രഹ്മയുഗം കാണുന്നു, ഒരുപാട് കോൾസും ഒക്കെ വന്നിട്ടുണ്ടാവല്ലോ ഇൻഡസ്ട്രിയിൽ നിന്ന്, അങ്ങനെ ഒരുപാട് മെസ്സേജസ് കോൾസ് ഒക്കെ വന്നിട്ടുണ്ടോ? ഓർമ്മിക്കപ്പെട്ട അത്യാവശ്യം വന്നിട്ടുണ്ട്, പക്ഷെ അത് റിവീൽ ചെയ്യണോ എന്നുള്ളത് ഒരു പ്രൈവറ്റ് സ്വത്തായിട്ട് ഇരിക്കുന്നതല്ലേ. ആസ് എ ഫിലിം മേക്കറും ഇപ്പൊ ബ്രഹ്മയുഗത്തിന്റെ റിസപ്ഷൻ ഒക്കെ ഉണ്ടല്ലോ ഈ തിയേറ്ററിൽ ഈ ഇത്ര കണ്ട് റിസീവ് ചെയ്യുന്നതും, ആസ് എ ഫിലിം മേക്കർ ഒക്കെ ഒരു ഒരു ഇൻസ്പയറിംഗ് ആയിട്ടാണ്. പിന്നെ പിന്നെ അതായത് ക്രാഫ്റ്റിന്റെ ഭാഗമാവുന്നതൊക്കെ, ഇഫ് യു ഡു എ വെരി എന്റർടൈനിങ് എൻഗേജിങ് ഫിലിം, എൻഗേജിങ് ആകുമ്പോൾ തന്നെ എന്റർടൈനിങ് ആയത്, അങ്ങനെ ചെയ്യുമ്പോൾ ദർ ആർ നോ ലിമിറ്റ്സ്, നമ്മുടെ പ്രേക്ഷകർ അത് സ്വീകരിക്കും എന്നുള്ളതാണ്. യു ക്യാൻ ഡു ഇറ്റ് ആസ് എ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, യു ക്യാൻ ഡു ഇറ്റ് ആസ് എ കളർ, രണ്ട് പേരോ മൂന്ന് പേരോ ഒരാളോ എൻഗേജിങ് ആൻഡ് ഇതായിട്ട് നിൽക്കുവാണെങ്കിൽ വി ആർ ദെയർ ടു സ്റ്റാൻഡ് ബൈ യു എന്നുള്ളതാണ് ഓഡിയൻസിൻ്റെ, ഇവിടുത്തെ കേരളത്തിൻ്റെ ഓഡിയൻസ്. ഈ മലയാളം ഇൻഡസ്ട്രിക്ക് ഇത്രയും പ്രൈസ് കിട്ടുന്നത് തന്നെ ഇത് കാരണമാണ്, ഓഡിയൻസിൻ്റെ ഒരു സപ്പോർട്ടാണ്. സോ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയത് അതാണ്, ഇഫ് യു ആർ ടെല്ലിങ് എൻ എൻഗേജിങ് സ്റ്റോറി ഇത്രയൊക്കെ മതി. അത് അടുത്തൊരു ഡയറക്ടോറിയലിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ പോലും അതിൻ്റെ ഈ ബ്രഹ്മയുഗത്തിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ ഉണ്ടാവും അടുത്തൊരു സംവിധാനത്തിലേക്ക്. ബ്രഹ്മയുഗത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹൊറർ സൈഡിലേക്കൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഞാൻ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെയാണ്, എൻഗേജിങ് ആയിട്ട് നമുക്കൊരു ഒരു സ്റ്റോറി ലൈൻ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ദെൻ വി ക്യാൻ എക്സ്പെരിമെന്റ് എനിത്തിങ് ഹിയർ എന്നുള്ളതാണ് എനിക്ക് കിട്ടിയൊരു നല്ലൊരു ഇൻസൈറ്റ് ഫ്രം ദിസ് ഹോൾ ഫിലിം. ഈ സിദ്ധാർത്ഥ് ഭരതൻ ആസ് എ ഫിലിം മേക്കർ ഒരു സിനിമയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഒരു സ്റ്റഡി മെറ്റീരിയൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത് അച്ഛൻ്റെ സിനിമകൾ തന്നെ ആയിരിക്കും. അത് അതായിരിക്കും കുറച്ചുകൂടെ പേഴ്സണലായിട്ട് ലൊക്കേഷൻ അതെങ്ങനെ ഷൂട്ട് ചെയ്ത് തുടങ്ങി ആ ലൊക്കേഷനിലെ ഒരുപാട് ബാക്ക് സ്റ്റോറിയൊക്കെ അത്രയും പേഴ്സണലിയും കൂടെ അറിയുകയാണല്ലോ. ഒരു ഒരു സീൻ അല്ലെങ്കിൽ ഒരു ഒരു ഷോട്ടൊക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ അച്ഛൻ ചെയ്ത ഐക്കോണിക് മൊമെൻറ്റ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ തേവർമകൻ്റെ ഒരു ഷോ ഒരു സീനാണെങ്കിൽ അല്ലെങ്കിൽ താഴ്വാരത്തിലൊരു ക്ലൈമാക്സ് ഫൈറ്റ്, അതൊക്കെ അങ്ങനത്തെ ഐക്കോണിക് മൊമെൻറ്റ്സ് ഒക്കെ ഒരു പ്രഷറായിട്ടോ ഒരു ഭാരമായിട്ടൊക്കെ മനസ്സിൽ വരും? ഇല്ല ഇല്ല, ഭാരമായിട്ടൊന്നും വരില്ല, അത് പുള്ളി ആ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഐക്കോണിക് മൊമെൻറ്റ്സ് അല്ലേ, അതല്ലല്ലോ എൻ്റെ സിനിമ. എൻ്റെ സിനിമയുടെ ഐക്കോണിക് മൊമെൻറ്റ്സ് സോ ദാറ്റ്സ് ഓൾ. അത് എനിക്ക് അങ്ങനെ ഇത് ഒട്ടുനോക്കുന്ന ആൾക്കാർക്കാണ് ഇത് പ്രഷർ, അവർക്ക് വൻ പ്രഷറാണ്, അല്ലാതെ എനിക്ക് അതൊരു പ്രഷറായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഐ ഹാവ് റിപ്പീറ്റഡ് തിങ്സ്. നിദ്ര റീമേക്ക് ചെയ്യുമ്പോൾ നിദ്രയ്ക്കകത്ത് ഒറിജിനലിലെ ഒരേ ഒരു സാധനം ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ ഷേർട്ടിനകത്ത്, ഐ മീൻ ബനിയനകത്ത്, ഇന്നവേറിനകത്ത്, അവൻ്റെ ആ ബനിയനകത്ത് ഇവള് കയറി നിൽക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഐ മീൻ ഇവളെന്നല്ല, ശാന്തികൃഷ്ണനാണ് സീനിയർ ആൻഡ് വിജയവരുൺ ചേട്ടനാണ്. അപ്പോൾ അവർ സോങ്ങിൻ്റെ ഇടയിൽ അവർ ഒന്നാവുന്നതിൻ്റെ ഒരു 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 ഇമേജ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ നിദ്രയിലും ഞാനും റിമ നിൽക്കുന്നതിലൊരു അത് എനിക്കും സമീറിനൊരു ഒരു ട്രിബ്യൂട്ട് പോലെയാണ് തോന്നിയത്. നമുക്ക് ആ ഇമേജ് ഒന്ന് ക്യാപ്ചർ ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു സാധനത്തിൽ. അല്ലാതെ നമ്മൾ വേറെ ഐക്കോണിക് ഇമേജസ് നമ്മൾ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യണം, നമ്മുടെ സ്വന്തം നമ്മുടെ കഥയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളാണല്ലോ നമ്മൾ നോക്കേണ്ടത്. ഐ ഓഫ് കോഴ്സ്
ദേവർ മകൻ്റെ ക്ലൈമാക്സോ അല്ലെങ്കിൽ താഴ്വാരോ ഒക്കെ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, ബട്ട് വി മൈറ്റ് നോട്ട് ബി ഡൂയിങ് ദ സെയിം നോ, വി ആർ ഡൂയിങ് സംതിങ് എൽസ്. അപ്പോൾ അതിൽ എന്തുകൊണ്ടാണ് ആ ഐക്കോണിക് ഫ്രെയിം നമുക്ക് വർക്കായ പറ്റ പല കാര്യങ്ങൾ കണ്ടിട്ടായിരിക്കില്ല. ഇപ്പോൾ ഇത് നിങ്ങൾ ചോദിച്ച പോലെ ലൈക്ക് പോളിറ്റിക്സോ കളറോ ഷെയ്പ്പോ ഒക്കെ ആയിരിക്കും ആ ഐക്കോണിക് ഫ്രെയിമിങ്ങിലേക്ക് പോയത്. ആ ടെംപ്ലേറ്റ് വേണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു സാധനം മേ ബി ദ കളർ ഷെയ്പ്സ് ഈ പറഞ്ഞ ഒരു അതിൻ്റെ എന്തെങ്കിലും ഒരു ഇന്ന പോളിറ്റിക്സോ സാധനങ്ങളൊക്കെ ആയിട്ട് വിൽ ക്രിയേറ്റ് അവർ ഓൺ സാർ. പെർഫോമൻസ് സൈഡിൽ ഈ സ്പിരിറ്റിലെ സമീർ അത് ഒരു ബ്രേക്ക് ത്രൂ ക്യാരക്ടർ പേഴ്സണലി അങ്ങനെ ഫോർ ദ പാസ്റ്റ് 12 ഇയേഴ്സ് ഐ വാസ് നോൺ ഫോർ സമീർ. ഇപ്പോൾ ഞാൻ വേലക്കാരനായിട്ട് ഇപ്പോൾ വേലക്കാരൻ ആ സമയം വരെ മോഹൻലാലിൻ്റെ ഒരു സിനിമയും ഇപ്പോൾ സമീർ ചെയ്യുമ്പോഴേ സമീർ ഇപ്പോൾ അഡിക്റ്റീവ് ആയ ഒരാൾ ഈ ചോര തുപ്പി മരിക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് സിനിമയിലെ ഡയലോഗായിട്ട് പോലും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ വിഷ്വൽ അത്രയും ഇപ്പോൾ എനിക്ക് കാണുമ്പോൾ പോലും ആ മനസ്സിൽ ആ ഇമ്പാക്റ്റോടെ കിട്ടുന്നുണ്ട് ഈ ചോര തുപ്പി മരിക്കുന്നൊരു സമീറിൻ്റെ മുഖം. ഈ ഇപ്പോൾ നമ്മൾ ഇൻഹിബിഷൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ പോലും ഇതിലൊരു പെർഫോമൻസ് ഒരു പ്ലേ ഔട്ട് ചെയ്യുന്ന ഒരു സീനാണല്ലോ. മോഹൻലാലിനെ പോലൊരു ആക്ടറിൻ്റെ അടുത്ത് ഇന്ന് പ്ലേ ഔട്ട് അങ്ങനെ പ്ലേ ചെയ്യുന്ന സീനാണല്ലോ, അതിൻ്റെ ഓർമ്മ എങ്ങനെയുണ്ടാവും ആ ആ സീൻ എടുക്കുന്നതിൻ്റെ ഓർമ്മ? ആ സീൻ എടുക്കുന്നതിൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ബേസിക്കലി ടെൻഷൻ ഉണ്ടായിരുന്ന ആ ഡയലോഗ് തെറ്റിക്കാതെ പറയാന്നുള്ളതായിരുന്നു. ഐ ആം ടോക്കിംഗ് ടു ദ വെറ്ററൻ പറഞ്ഞ പോലെ ഒരു സൂപ്പർ സീനിയർ ആക്ടർ, നമുക്ക് ഇഷ്ടമുള്ളൊരു ആക്ടർ, നമ്മൾ കുറേ ചേഷ്ടകളോ അല്ലെങ്കിൽ ആക്ടിങ് ക്യൂസോ ഒക്കെ അവിടെ നിന്നാണ് നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ അടുത്ത് പെർഫോം ചെയ്യുന്നു, രഞ്ജിതേട്ടൻ ഡയറക്റ്റ് ചെയ്യണം, വേണു സാറ് ഷൂട്ട് ചെയ്യണം. അപ്പോൾ വേണുങ്ങളിനൊക്കെ എനിക്ക് ചെറുപ്പം മുതൽ അറിയാം, താഴ്വാരത്തിൻ്റെയൊക്കെ സമയത്ത് വീട്ടിൽ വന്നിട്ടുള്ള ഡിസ്കഷൻസിൻ്റെ ടൈം മുതൽ വേണുങ്ങളിനൊക്കെ നമുക്ക് അറിയാം. അതെ, വേണു അങ്കിൾ എന്നാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഐ ഹാവ് ടു പെർഫോം ഇതായിരുന്നു. അവിടെ ഞാൻ മറ്റേ സാധനം ആലോചിച്ച് ടെൻഷൻ അടിച്ച് ബബ അടിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ആ ഡയലോഗ്സ് മര്യാദയ്ക്ക് പഠിച്ചത് പെർഫോം ചെയ്യാൻ, ഐ മീൻ അത് ഡെലിവറി ചെയ്യാൻ നോക്കേണ്ടതാണല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർ കറക്റ്റ് ചെയ്യുമല്ലോ, ലൈക്ക് ഇതിപ്പോൾ പറയല്ല, ഇത് പകുതി നിർത്തി പറ അല്ലെങ്കിൽ അവിടെ അങ്ങനെ പറ അവിടെ വന്ന് നിന്നിട്ട് പറ, ഇതൊക്കെ അവർ ഡയറക്റ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ആ ആ പ്രഷേഴ്സ് ഒന്നും നമ്മൾ എടുക്കേണ്ട കാര്യമേ അല്ല. ഓൺലി തിങ് വി നീഡ് ടു ഡു ഇസ് ഹൗ വി ആർ ഗോയിങ് ടു ഡെലിവർ ദീസ് ലൈൻസ്. അത് എത്ര രസകരമായിട്ട് പറയാൻ പറ്റും, അല്ലെങ്കിൽ അത് വലിയ ഈക്കപ്സ് ഇല്ലാതെ പറഞ്ഞ് തീർക്കണം എന്നുള്ള അതായിരുന്നു മെയിൻ സാധനം. അപ്പൊ അത് ചെയ്യുമ്പോ തന്നെ ബാക്കിയുള്ളതൊക്കെ അതിന്റെ ചേരുവകളായിട്ട് വന്ന് ചേർന്നു. ഈ മഞ്ഞുമലൊക്കെ ഇറങ്ങിയപ്പോഴും വേണു സാർ ഗുണ ഷൂട്ട് ചെയ്തത് ഭയങ്കര താഴ്വാരൊക്കെ ഷൂട്ട് ചെയ്തൊക്കെ ഓർമ്മയുണ്ട്. അങ്ങനെ അങ്ങനെ ഇല്ല, ഞാൻ അങ്ങനെ ലൊക്കേഷന് പോകുന്ന അതാണ് എനിക്ക് ആകെയുള്ള ഒരു ഓർമ്മ. താഴ്വാരം എന്ന് വീട്ടില് ഉണ്ടാക്കിയത് ഞാൻ കണ്ടിട്ടുണ്ട്. എഴുത്തില്ലേ താഴ്വാരം എന്നുള്ളത്, അത് ക്ലേ തന്നെ വെച്ച് എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ആ 3D ഫീല് കിട്ടാനായിട്ട് സാധനമായിട്ട് വീട്ടിൽ തന്നെ നമ്മൾ അച്ഛനൊക്കെ ആയിട്ട് അച്ഛൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു ശശി, ശശിയേട്ടനും വേറെ രണ്ട് മൂന്ന് പേരെയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ശശിയേട്ടനാണ് അത് സൂപ്പർവൈസ് ചെയ്യണം മെയിനായിട്ട്. അപ്പോൾ ഞാനും ഒക്കെ കണ്ടിട്ടുണ്ട് കുറേയൊക്കെ അത് ഉണ്ടാക്കുന്ന സാധനം. ദാറ്റ് ഈസ് മൈ ഓർമ്മ താഴ്വാരത്തിൻ്റെ. ഈ ബ്രഹ്മയുഗത്തിൽ പെർഫോമൻസ് പെർഫോം ചെയ്യുമ്പോൾ ഈ സിദ്ധാർത്ഥൻ്റെ നേരത്തെ സംസാരിച്ച പോലെ സിദ്ധാർത്ഥൻ്റെ കരിയർ ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട്, മമ്മൂക്കയുടെ ഒരു ഭയങ്കര ട്രാൻസിഷൻ പോയിന്റ് ഈ ഡെവിളിഷ് സെക്കൻഡ് ഹാഫിലൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങേയറ്റം ഡെവിളിഷ് സ്മൈലൊക്കെ എക്സ്പ്ലോർ ചെയ്തൊരു ക്യാരക്ടറാണ്. പെർഫോം ചെയ്തപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ മമ്മൂക്ക ഒരു ഒരു കൺഗ്രാചുലേറ്റ് ചെയ്യുക അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഓ, പെർഫോമൻസിനെ എടുത്ത് പറയുന്ന രീതിയിൽ ഓ, അത് കൂടുതലും ഡബിൻ്റെ ഒക്കെ സമയത്താണ് മമ്മൂക്ക പറഞ്ഞത് നന്നായിട്ട് നന്നായി ചെയ്തിട്ടുണ്ടതൊക്കെ അത് മതി വടിയാ അത് പറഞ്ഞിട്ടുണ്ട് പുള്ളി. രാഹുലിനെ ഈ പ്രൊജക്റ്റിലെ തന്നെയാണോ മീറ്റ് ചെയ്യുന്നത്? ഞാൻ മീറ്റ് ചെയ്യണത് ഈ പ്രൊജക്റ്റിൻ്റെ സമയത്താണ്, പക്ഷേ സംഭവം അത് ഭയങ്കരമായിട്ട് ക്ലിക്കായി. അപ്പോൾ സന്തോഷം, ഒരുപാട് സന്തോഷം. വരുമ്പേഗം ഇനിയുള്ള കരിയറിൽ ഇനിയിപ്പോൾ ബസൂക്ക ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്, വേറെ പ്രൊജക്ട്സ് ഏതായിരിക്കും? ബസൂക്കയുണ്ട്, വേറെ ഞാൻ ബസൂക്കയിൽ വീണ്ടും മമ്മൂക്കയുടെ മമ്മൂട്ടിയുടെ കൂടെ അല്ലേ? ബസൂക്കയാണ് ആദ്യം ചെയ്തിരുന്നത്. ദേ ഹാഡ് ടു അത് ബ്രഹ്മയുഗത്തിന് മുന്നേ. യാ, ബട്ട് ദേ ഹാഡ് ടു ഡു സം ചേഞ്ചസ് റിഗാർഡിങ് ലോട്ട് ഓഫ് തിങ്സ്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് നടക്കുന്നു. ഇപ്പൊ പാച്ച് ഷൂട്ട് നടക്കാല്ലേ? ആ, ഇപ്പൊ പാച്ച്. ആ, സോ
അതാണ് ബസുകയുടെ അത്. അതല്ലാതെ ഞാൻ ഉണ്ണിലാലു എന്ന് പറയുന്ന ആക്ടർ രേഖയിലൊക്കെ അഭിനയിച്ച പുള്ളി നായകനാവുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് ടൈറ്റിൽ ഐ എം നോട്ട് ക്ലിയർ ബിക്കോസ് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. അതായത് ദേ വർ അണ്ടർഗോയിങ് ലോട്ട് ഓഫ് ടൈറ്റിൽ ചേഞ്ചസ്, ഫൈനൽ ആയതാന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഉണ്ണിലാലു അഭിനയിക്കുന്ന ജിഷ്ണു വർമ്മ എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടർ, ഐ തിങ്ക് എൻ്റെ ആദ്യത്തെ ഫിലിമായിരിക്കും മോസ്റ്റ്ലി. വേറെ ഒരെണ്ണം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ബട്ട് ഹി ഈസ് നോട്ട് വെരി ഷുവർ അബൌട്ട് ഇറ്റ്. അത് പറയാടോ വേണ്ടത്. അങ്ങനെ അതാണ് ആ ഫിലിമാണ്. പിന്നെ ചില ചർച്ചകളൊക്കെ നടക്കുന്നു ഡയറക്ടോറിയൽ സൈഡിലും ഡയറക്ടോറിയൽ സൈഡിലും ഇതിലുമായിട്ട്. സോ ഏതെങ്കിലും ഒന്ന് കൂടിയ സീക്രട്ട് ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാ ആശംസകളും. താങ്ക് യു.